हाय फ्रेंड्स, वेलकम टू चंदन्स व्लॉग। इन नाम परिचयपड़ा और आप्लिकेशन कुछ अंबाई नि वीडियो आद्यम का चानल सब्सक्राइब तोट बेल बटन प्रेस अगे या डी वीडियो नोटिफिकेशनस वरुम निष्टपाने लाइक शेयर सब्सक्राइब कमेंट मरक നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം। ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ CANVA കാൻവ എന്നൊരു ആപ്ലിക്കേഷൻ ആണ്। നമ്മളൊക്കെ ഡെയിലി ഓരോ സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ ഒത്തിരി സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നുണ്ട്। നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് കാൻവ। CANVA പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, ഒത്തിരി നമുക്ക് ഉപകാരപ്രദമായ ആപ്ലിക്കേഷനാണ്। ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ദീപം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ ഇൻസ്റ്റാഗ്രാം ഫോട്ടോയോ അങ്ങനെ ഒരു എഡിറ്റ് ചെയ്യേണ്ടി വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്। എന്ത് എഡിറ്റ് ചെയ്യാനാണല്ലോ, ഈവൻ A to Z എഡിറ്റ് ചെയ്യാനാണെങ്കിലും, പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് അതേപോലുള്ള ആൾക്കാരുടെ സഹായങ്ങൾ ഒത്തിരി, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് നമുക്ക് വേണ്ടിയിരുന്നു। ഇന്ന് ഒരു ആൻഡ്രോയിഡ് ഫോണും ഉണ്ടെങ്കിൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് A to Z എന്തിനേറെ പറയുന്നു, നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വെഡിങ് കാർഡ്, വെഡിങ് ഇൻവിറ്റേഷൻ, സേവ് ദ ഡേറ്റ്, എല്ലാ സകല സാധനങ്ങളും നിങ്ങൾക്കിതിൽ സിമ്പിളായിട്ട് ഫ്രീ ടു ഐഡിയ പോലെ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാമെന്നുള്ളത് സിമ്പിളായിട്ട്। ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറീസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊരു ഫോട്ടോ പോലെ നമുക്ക് എഡിറ്റ് ചെയ്തിടാവുന്നതാണ്। ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന പിക്ചറിൻ്റെ അകത്ത് നമുക്ക് ആ കൊടുത്തിരിക്കുന്ന പിക്ചർ മാറ്റി മാറ്റി കൊടുക്കാം, താഴെ എഴുതിയിരിക്കുന്ന ലെറ്റർ എഡിറ്റ് ചെയ്ത് നമ്മുടെ പേര്, നമുക്ക് ആവശ്യമുള്ള കോഡ്സ് അങ്ങനെ മുതലായിട്ടുള്ള എന്ത് കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാവുന്നുള്ളൂ ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം ഉണ്ടായാൽ മതി। ആകെ 20 MB 25 MB എന്താണ്ട് ഉള്ളൂ പ്ലേ സ്റ്റോറിൽ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വരുമ്പോൾ। നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം, എന്തോരം സാധനങ്ങൾ, എന്തോരം ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമായ ഒരു സാധനമാണ്, ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ എന്ന് പറഞ്ഞുണ്ടോ। ഇൻസ്റ്റാഗ്രാം സോഷ്യൽ ലോഗോ, എന്തിന് ലോഗോ വരെ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ പേരിലുള്ള, അല്ലെങ്കിൽ നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ പേരിൽ തന്നെ നമുക്കൊരു ലോഗോ സ്റ്റാർട്ട് ചെയ്യാം। നിങ്ങൾ നോക്കൂ, ഇതിലുള്ള ലോഗോസ് ഇഷ്ടം പോലെ ലോഗോസ് ഉണ്ട്, എല്ലാം ഫ്രീ ലോഗോസാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്। നമുക്കിതിൽ ഏത് ലോഗോസ് വേണമെങ്കിലും എടുത്തിട്ട് ആ ഏത് ലോഗോ, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലോഗോ ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഡെമോയില് ഞാൻ കാണിച്ചു തരാം। പൊക്കത്തേക്ക് താഴത്തേക്ക് പോകുമ്പോഴും പൊക്കത്തേക്ക് വരുമ്പോഴും ഒരു ലോഗോ പോലും നമുക്കിത് സെലക്ട് ചെയ്യാം। ഇപ്പോൾ ഞാൻ ഒരു ലോഗോ സെലക്ട് ചെയ്യട്ടെ, ഇതിപ്പോൾ ഈ ലോഗോ ഞാൻ സെലക്ട് ചെയ്യും, നിങ്ങളത് നോക്കൂ, നല്ലൊരു രസം, ഏത് ഫേമിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെങ്കിലും, എന്ത് പർപ്പസിനാണെങ്കിലും, എന്ത് രീതിക്ക് വേണമെങ്കിലും ഉപയോഗിക്കും। ഇപ്പോൾ അതെ MOON എന്നാണ് അവിടെ കൊടുക്കുന്നത്, ഇപ്പോൾ ആ എം മാറ്റി ഇപ്പോൾ ഞാൻ അവിടെ CC ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ താഴത്തെ ലെറ്റർ O കട്ട് ചെയ്ത് ഇപ്പോൾ എനിക്ക് അവിടെ വേണമെങ്കിൽ അതിൻ്റെ H ആക്കാൻ പറ്റും, പിന്നെ ഇപ്പുറത്തെ O കട്ട് ചെയ്ത് അത് A ആക്കാൻ പറ്റും, പിന്നെ N, നമുക്കങ്ങനെ ഇഷ്ടമുള്ള ഏത് ലെറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം। ഇങ്ങനെ താഴത്ത് നമുക്ക് ഇപ്പം നമ്മുടെ പൊക്കത്തൊരു ലോഗോ കൊടുത്തിട്ട് താഴത്ത് ഇപ്പം നമ്മുടെ മുഴുവൻ പേര്, ഇപ്പം എൻ്റെ ചന്ദൻസ് വ്ലോഗ് ആണെങ്കിലുണ്ട്, ചന്ദൻസ് വ്ലോഗ് നമുക്ക് സെലക്ട് ചെയ്യുകയും അതിൻ്റെ ഫോണ്ട് മാറ്റുകയും ലെറ്റർ സ്പേസിങ് എടുക്കുകയും ലൈൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും ലെറ്റർ സ്പേസിങ് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും മൂവ് ചെയ്യാനും ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനും ഇഷ്ടം പോലെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്। മോൺസ്റ്റർ ക്ലാസിക് എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അത് ചേഞ്ച് ചെയ്ത് നമുക്ക് ആ ബാങ്കോ ആബിയഹോ പിന്നെ എന്താണ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അത് കണ്ടോ, അഡോബ് റെഗുലർ, ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ അനായാസമായി ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ। ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യട്ടെ, കണ്ടോ ഇഷ്ടം പോലെ നമുക്ക് അനായാസമായി ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ। ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഓൾ യുവർ ഡിസൈൻസ് എന്ന ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ നോക്കുള്ളൂ, ഇൻവിറ്റേഷൻ ലെറ്റർ, വീഡിയോസ്, ഇൻസ്റ്റാം സ്റ്റോറി, ആനിമേറ്റഡ് സോഷ്യൽ, ബിസിനസ് കാർഡ്, വെഡിങ് കാർഡ്, സേവ് ദ ഡേറ്റ്, എന്തോ ആയിക്കോട്ടെ, എന്ത് ഫേം ആയിക്കോട്ടെ, പേഴ്സണൽ ആവശ്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ഡിസൈൻ വേണമെങ്കിൽ പ്രൊഫഷണൽസിനെ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ, അതും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് മേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ।
ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ ആപ്ലിക്കേഷൻ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 101% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എന്ന് നോക്കും. ഇപ്പോൾ ഞാൻ സേവ് ദ ഡേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഒരു എൻഗേജ്മെൻറ്റ് പോലെയൊക്കെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് സേവ് ദ ഡേറ്റ് കല്യാണം ഡേറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി അല്ല എഴുതിയേക്കുന്ന പോലെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഫുൾ എംബ്ലം എടുത്തിട്ട് റൗണ്ടിലത്തെ എംബ്ലം നമുക്ക് ഏത് ഓപ്ഷണൽ രീതി വെച്ചും ഇത് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ആ റൗണ്ടിൽ കണ്ടു, ആ റൗണ്ട് ആ ഫ്ലവേഴ്സിൻ്റെ ഒരു കർവിങ് പോയിക്കുന്ന ആ റൗണ്ട് ഉൾപ്പെടെ എനിത്തിങ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഏത് പൊസിഷനിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നടുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേര് മാറ്റി എല്ലാ എംബ്ലം എല്ലാ അതിൻ്റെ എംബ്ലംസും അവിടെ ഉണ്ടാവും. നമുക്ക് എഡിറ്റ് ചെയ്തതിൻ്റെ പേര് മാത്രം മാറ്റിയാൽ മതി. എഡിറ്റ് ചെയ്ത് നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ എംബ്ലം മാറ്റുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഫോട്ടോ കോൾ വെച്ച് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ ഫോട്ടോസ്, ഇപ്പോൾ ഒരു ഫോട്ടോ ഒരു 5-6 photos ഒരുമിച്ച് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് കോളീഗ്സ് ആണ്, കുറേ ഡിഫറെൻറ്റ് കോളേജ് സൈസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു ഫോട്ടോ തന്നെ ഒറ്റ ഫ്രെയിമിൽ തന്നെ 5 photos 10 photos അല്ലെങ്കിൽ 8 photos അങ്ങനെ 2 photos അങ്ങനെ ഡിഫറെൻറ്റ് കോളേജ്സിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് ഇടാവുന്നേ ഉള്ളൂ. ട്വിറ്റർ പോസ്റ്റ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ബിസിനസ് കാർഡ്, ബിസിനസ് കാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ബിസിനസ് കാർഡിന് അത്ര വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ വിസിറ്റിംഗ് കാർഡ്സ് നമ്മൾ ഓരോ പ്രിൻറ്റുകളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉള്ള പ്രസ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് റെഡിയാക്കി 2-3 ദിവസത്തിനുള്ളിൽ നമുക്കൊരു 100 visiting card വരുന്ന പോലെ ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നി. മൊബൈൽ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക, ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിലും കൂടി കുറച്ചും കൂടി പ്രൊഫഷണൽ രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നുള്ളൂ. ബിസിനസ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഫോണ്ടും കാര്യങ്ങളും മാറ്റുക, നിങ്ങളുടെ ഫേമിൻ്റെ പേര് എഴുതുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതുക. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മളെപ്പോലെ യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് തംബ്നെയിൽ. എപ്പോഴും ഒരു വീഡിയോസിൻ്റെ നെടുംതൂണെന്ന് പറയുന്നത് യൂട്യൂബ് തംബ്നെയിലാണ്. അത് നന്നായാൽ, ബേസിക് നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നാവും നമ്മൾ പറയില്ല. അത് തന്നെയാണ് സംഭവം യൂട്യൂബ് തംബ്നെയിൽ. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ നമ്മൾ യൂട്യൂബ് ഇടുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ആ തംബ്നെയിൽ കണ്ടിട്ടാണ് അത് ഓപ്പൺ ചെയ്യണോ ഓപ്പൺ ചെയ്യേണ്ടയോ എന്ന് വീഡിയോ നമ്മൾ തീരുമാനിക്കുന്നത്. അതേപോലെ യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൊക്കെ വളരെ സിമ്പിളും മറ്റുള്ള ആപ്ലിക്കേഷൻ പോലെയെല്ലാം വളരെ എളുപ്പത്തിലും വളരെ വളരെ റിലാക്സ് ആയിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു 100, 50 അങ്ങനെ ഒരു എക്സ്ട്രാ നമ്മൾ ഇതിൽ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുക. മലയാളം ഫോൺ ഉണ്ടെങ്കിൽ മലയാളത്തിലാക്കാം, ഇപ്പോൾ ഫോട്ടോസ് മാറ്റി കൊടുക്കാം, കളർ ചേഞ്ച് ചെയ്യാം, സ്പേസിങ് ഉണ്ട്, എല്ലാം നമുക്ക് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് A to Z എന്ത് വേണം എന്ന് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു ഫേം തുടങ്ങാനാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വിസിറ്റിംഗ് കാർഡ് റെഡിയാക്കാനാണെങ്കിലും ഇൻവിറ്റേഷൻ ലെറ്റർ റെഡിയാക്കാനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാനാണെങ്കിലും എന്തിന് വേണ്ടിയിട്ടും നമുക്ക് ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ എൻ്റെ അറിവിൽ ഇത് നിലവിലില്ല. കാരണം അത്രയും നമുക്ക് മൈന്യൂട്ട് പോലും പക്കയായിട്ട് നമുക്കതിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ സോഷ്യൽ മീഡിയ, ഫോട്ടോ കോളേജ്, ബിസിനസ് കാർഡ്, ബ്രോഡർ, ഇൻട്രോഗ്രാഫി, പ്രിൻ്ററസ്റ്റർ, പിന്നെ യൂട്യൂബ് ചാനൽ, യൂട്യൂബ് CD ആൽബത്തിനുള്ളത്, റെസിപ്റ്റ് കാർഡ്, ഫേസ്ബുക്ക് ഇവൻ്റ്, ഫേസ്ബുക്ക് കവർ, ഇമെയില്, അനൗൺസ്മെൻറ്റ്, ബുക്ക് കവർ, സ്നാപ്ചാറ്റ് ഗതർ, റെസ്യൂം, ട്വിറ്റർ ഡേക്ക് വരെ, റെസ്യൂം വരെ, അതായത് നമ്മളൊരു ജോലിക്ക് ഇപ്പോൾ കയറുമ്പോൾ ഇൻ്റർവ്യൂവിന് ആയാലും ചെയ്യുന്ന റെസ്യൂമാണ്, അതുൾപ്പെടെ നമുക്കിൻ്റെ അത് ചെയ്യാം. പിന്നെ അനൗൺസ്മെൻറ്റ്, ഇപ്പോൾ നമ്മളൊരു ഫേം തുടങ്ങി എനിത്തിങ് എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു അനൗൺസ്മെൻറ്റ് ഒരു നമ്മുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഏതിലിടുന്നെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ പ്രസ് ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം നമുക്കതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യണം. സിമ്പിളായിട്ട് നമുക്കിത് മേക്ക് ചെയ്യാമെന്നുള്ളത് വെരി സിമ്പിൾ, 100% 101% ഫ്രണ്ട്ലി ആപ്ലിക്കേഷനാണ് കാൻവ എന്ന ആപ്ലിക്കേഷൻ. നിങ്ങൾക്കത് ഉപയോഗിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ അഡ്വാൻറ്റേജിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കും. സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളൂ. ഒത്തിരി നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഏത് ഫേമിലും ഏത് ഫീൽഡിലും ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒത്തിരി പ്രൊഷ ഇതായിരിക്കും. ബ്രൗഷേഴ്സ് വരെ നമുക്കിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡ് ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു സലൂണിൽ പോയിക്കോട്ടെ, സലൂണിൽ അവിടെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ കട്ടിങ്സ് ഉണ്ട്, എത്ര രൂപ, അങ്ങനെ കാര്യങ്ങൾ, അവരുടെയൊക്കെ ബിസിനസ്സിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ബ്രൗഷേഴ്സിലുണ്ട്, നോക്കിക്കോളും. നിങ്ങളുണ്ടോ കോണ്ടാക്ട്സ് എനിത്തിങ് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ പേരും നമ്മുടെ ബിസിനസ്സിൻ്റെ പേരും അല്ലെങ്കിൽ ഫോൺ മൊബൈൽ നമ്പർ എനിത്തിങ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ.
പ്രസൻറ്റേഷൻ ലെറ്റേഴ്സ് വരെ നമുക്കിൻ്റെ അകത്ത് കൊടുക്കാം. ഒരു പ്രസൻറ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരു മൾട്ടിമീഡിയ അഡ്വാൻറ്റേജ് ആപ്ലിക്കേഷനാണിത്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിലെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി ഉപകാരപ്രദമാണ്, ഒത്തിരി പേർക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. 100-101% ഉറപ്പാണ്, 101% ഉറപ്പാണ് ഒത്തിരി പേർക്ക് ഇത് ഭയങ്കര ഉപകാരം. ഇപ്പം നമുക്ക് വെഡ്ഡിങ് കാർഡ്സ് നോക്കും, നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കും വേറെ ഏത് ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഇത്രയും അഡ്വാൻറ്റേജ് ആയിട്ട് ഈ വെഡ്ഡിങ് കാർഡ്സിൻ്റെയും എല്ലാ മൈന്യൂട്ട് പോലും ഇതിൻ്റെ അകത്ത് കിടക്കും. ഇതിൻ്റെ അകത്ത് ഞാനിരുന്ന് എടുക്കുമ്പോൾ കാണുന്നത് 90% ഇതിൻ്റെ അകത്ത് ഫ്രീ ആണ് എല്ലാം. നമ്മൾ എടുക്കും ചിലത് മാത്രം VIP കസ്റ്റമേഴ്സ് അതായത് ഇതിൻ്റെ അകത്ത് പ്രൊആക്ടിവിറ്റി ചെയ്താൽ കിട്ടുന്നതാണ്, ചിലത് മാത്രം, ബാക്കിയുള്ളതെല്ലാം ഫ്രീ ആണ്, എല്ലാം നമുക്ക് എടുക്കാവുന്നുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് നമ്മൾ ആ സെർച്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്താണ് നമ്മുടെ പർപ്പസ്, എന്താണ് നമ്മുടെ ഇവൻറ്റ്, എന്താണ് നമ്മുടെ നമ്മുടെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അവിടെ സെർച്ച് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഇരിക്കേണ്ടപ്പോൾ എല്ലാ സാധനങ്ങളും buy 1 1 1 1 ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതായാലും നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സേവ് ദ ഡേറ്റാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അത്, ഒത്തിരി നമ്മൾ സെർച്ച് ചെയ്ത് താഴേക്ക് പോകുമ്പോഴും തീരില്ല, എത്ര സെർച്ച് ചെയ്താലും തീരാത്തത്രയും പോസ്റ്റേഴ്സും എഡിറ്റിംഗ് മെറ്റീരിയൽസും ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശം ഒരു സേവ് ദ ഡേറ്റാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, നമ്മളത് വരേണ്ട താമസത്തിനുള്ളിൽ തന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ. പേര് എനിത്തിങ് എഡിറ്റ്, ഇപ്പോൾ ആ പേരിൻ്റെ അവിടെ ഇപ്പോൾ എൻ്റെ പേര് എൻ്റെ വൈഫിൻ്റെ പേര് ഞാൻ കൊടുക്കാം, നീതു ആൻഡ് CHANDA ചന്ദ്ര, എൻ്റെ വൈഫിൻ്റെ പേരാണ് നീതു, നോക്കിക്കോളൂ. നിസ്സാര സമയത്തിനുള്ള ഒരു 5-10 മിനിറ്റ് താഴെ ഇത് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് മതി നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ബ്രൗഷർ ഉണ്ടാക്കാൻ, അത്ര 5 മിനിറ്റ് മതി നമുക്ക്, 5 മിനിറ്റ് താഴെ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഇപ്പുറത്തെ ആ കപ്പിൾസിൻ്റെ ഫോട്ടോ കൊടുത്തുന്നവരെ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു സേവ് ഡേറ്റിനും എൻഗേജ്മെൻറ്റിനൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സേവ് ദ ഡേറ്റ് ഉണ്ടാക്കാമെന്നുള്ളൂ. നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. ഈ ആപ്ലിക്കേഷൻ ഉടനെ ഡൗൺലോഡ് ചെയ്യൂ, A to Z എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു പ്രൊഫഷണൽ പോസ്റ്റർ മേക്കിംഗ് എഡിറ്റർ ആവാം, എന്ത് പർപ്പസിനും ആവാം. ആൻഡ് താങ്ക് യു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തുടർന്നുള്ള വീഡിയോകൾ കാണുക. താങ്ക് യു സോ മച്ച്.